ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ ഹിന്ദി സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഫസ്റ്റ് സാമാന്യ നിർദ്ദേശം എന്താണെന്ന് നോക്കിയാലോ നിർദ്ദേശങ്ങൾ വായിച്ച് നോക്കാമല്ലേ ഓക്കെ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്നപ്പർ വാചൻ കേളിയെ എന്താണ് ആ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് നോക്കാനുള്ള കൂൾ ഓഫ് ടൈമാണ് ഗതിഗതി ഏകകാ ഉത്തർലിഖ്ന അനിവാര്യ സെക്കൻഡ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഗതിവിധി എ അതായത് പ്രവർത്തനം ഒന്ന് ഉത്തർലിഘന അനിവാര്യ ഉത്തരം നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ദെൻ ദോസ ചേത്തക്ക് ഗതിവിധിയൊമ്മയും കിണി ചാർ കെ ഉത്തർലിഖ്യം രണ്ട് മുതൽ ആറു വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യുക നിർദ്ദേശങ്ങൾ നന്നായി വായിച്ചു നോക്കുക അതിനുശേഷം ഉത്തരങ്ങൾ എഴുതുക ഓക്കെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം ഗിക് സൂചന ഗൺപടയം ഓർ പ്രശ്നം ഒക്കെ ഉത്തരവിലേക്ക് എന്താണ് കൂട്ടുകാരെ ആ പാരാഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം മനോജ് ഗ്യാരസ് ഹൽക്കാലെടുക്കാം മനോജ് പതിനൊന്ന് വയസ്സുള്ളൊരു ആൺകുട്ടിയാണ് ഗർഭി മാതാജി പിതാജി ഓർദാദി വീട്ടിലാരൊക്കെയാണുള്ളത് മാതാജി പിതാജി ഓർദാദിയും ഉണ്ടല്ലേ ഗവുമ്മേ നദിക്ക് പാസ് ഏക്ക് ചോട്ടാഗർ അവരുടെ വീട് എവിടെയാണ് ആ ഗാവിൽ നദിയുടെ അടുത്ത് ഒരു ചെറിയ വീടാണ് ഗർഗെ പീച്ചെ പഹാട് ഗർഗെ പീച്ചേ എന്ന് പറഞ്ഞാൽ ആ വീടിന് പുറകിലായിട്ട് എന്തുണ്ട് പഹാടെന്താണ് കൂട്ടുകാരെ പർവ്വതമല്ലേ അപ്പോൾ വീടിന് പുറകിലായിട്ട് പർവ്വതമുണ്ട് ഗർഗേ സാമി പീപ്പൽ കടഹൽ ആദി കെ പേ വീടിൻ്റെ ആ സമീപത്തായിട്ട് പീപ്പൽ അതുപോലെ തന്നെ കടഹൽ അതിലുള്ള മരങ്ങളുമുണ്ട് കേരൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മനോജ് കിത്തിനേ തൽക്കാലെടുക്കാഹേ മനോജ് എത്ര വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് നൗ ദസ് ഗ്യാര് ബാർ എത്ര വയസ്സാണ് കൂട്ടുകാർ യെസ് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നില്ലേ മനോജ് ഗ്യാർ ഹേ അപ്പോൾ മനോജ് കിത്തിനേ ഹേ യെസ് ആൻസർ ഗ്യാര് മനോജ് കെ ഗർമി കോൻ കോൻ ഹേ മനോജിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആരൊക്കെയാണ് ഇത് നമുക്കറിയാം മാതാജി പിതാജി ഓർദാദി ആൻസർ എന്താണ് മാതാജി പിതാജി ഓക്കേ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് മനോജ് ഗർ കഹാം ഹേ മനോജിൻ്റെ വീട് എവിടെയാണ് അസ്പത്താൽ കെ പാസ് ആശുപത്രിയുടെ അടുത്ത് നദി കെ പാസ് നദിയുടെ അടുത്ത് സ്കൂൾ കെ പാസ് സ്കൂളിൻ്റെ അടുത്ത് മൈതാൻ കെ പാസ് മൈതാനത്തിൻ്റെ അടുത്ത് ഏതാണ് റൈറ്റ് ആൻസർ അതെ നദി കെ പാസ് ആണല്ലേ നദിയുടെ സമീപത്തല്ലേ അപ്പോൾ ആൻസർ എന്താണ് നദി കെ പാസ് ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോജ് കെ ഖർ കെ പീച്ച് ക്യാഹെ മനോജിൻ്റെ വീടിൻ്റെ പിറകിലായിട്ട് എന്താണുള്ളത് നദീ ഹെ ഗ് ഹെ സ്കൂൾ ഹെ പഹാഡ് ഹെ ഏതാണ് കൂട്ടുകാരെ റൈറ്റ് ആൻസർ നമ്മൾ പറഞ്ഞു മനോജിൻ്റെ വീടിൻ്റെ പിറകിൽ എന്താണുള്ളത് അതെ പഹാഡാണല്ലേ അപ്പോൾ ആൻസർ എന്താണ് പഹാഡ് ഹെ ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോജ് കെ ഖർ കെ സാമിന് മനോജിൻ്റെ ആ വീടിനടുത്ത് എന്തൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണുള്ളത് യും പേടല്ലേ ഉള്ളത് ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് ഗതിവിധി ടു നോക്കിയാലോ ഗതിവിധി ദോ സൂചന കവിതാംശപ്പെടേം ഓർ പ്രശ്നം ഒക്കെ കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം तेजी से उड़ता झूला चक्कर गाते मज़ा बढ़ाते मेरे मन बहलाता झूला फर्स्ट क्वेश्चन एंदाणू गुडारे झूला कैसे उड़ता है सेकंड लाइन देखो तेजी से यह उड़ता झूला अपन हमको उत्तरम किटियालो एंदाणू यस झूला तेजी से उड़ता है झूला तेजी से उड़ता है ओके देन गा क्वेश्चन कवितांश के आधार पर सही मिलान करें ഫസ്റ്റ് നോക്കൂ ധീരെ ധീരെ ഏതായിരിക്കും യോജിച്ചത് ഓക്കെ ഇതെൻ നോക്കൂ സേയഹ് ഉടുത്താജൂല എന്നല്ലേ വരികളിൽ നമുക്ക് കണ്ടെത്താമല്ലോ ഓരോ വരികളിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരച്ചെടുത്താൽ മതി ഓക്കെ ധീരെ ധീരെ ചൽത്താ ജൂല ദെൻ തേ സി സേയഹ് എന്താണ് ആ ഉടുത്താ ജൂല ദെൻ ചക്കർ ഖാത്തേ മസാ ബടാത്തെ ദെൻ മേരാമൻ ബഹ്ലാത്ത ചൂല എളുപ്പമുള്ളൊരു പ്രവർത്തനമല്ലേ കൂട്ടുകാരെ ഓക്കെ ൻ ഗതിവിധി തീ നോക്കാം ചിത്രയ്ക്ക് സ്ഥാനപ് ശബ്ദിച്ചോടെയും കഹാനിക്ക് പൂർത്തീകരണം എന്താണ് ആ ചിത്രങ്ങൾക്ക് പകരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥ പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് കഥയുടെ ഫസ്റ്റ് ഭാഗം നോക്കാം ഏക ഗർഗോഷ് പേടിക്കെ സവ് സോരഹാദ എന്താണ് ആ ഒരു മുയല് മരത്തിന് പുറകിലായിട്ട് ഉറങ്ങുകയായിരുന്നു അല്ലെ ആസ്മാൻ നീചേകിരാ വഹിച്ചില്ലാകർ ബാഗ ആകാശം താഴെ വീണു ആ പറഞ്ഞുകൊണ്ട് അത് നിലവിളിച്ചുകൊണ്ട് ഓടി യഹ് സുനിക്കർ അത് കേട്ടിട്ട് ആരുടെ പിക്ചറാണ് കൂട്ടുകാരെയും നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത് യെസ് ലോമഡിയാണ് അല്ലേ കുറുക്കനല്ലേ ഇവിടെ നമുക്ക് ബോക്സിൽ എല്ലാ ആനിമൽസിൻ്റെയും നെയിംസ് നൽകിയിട്ടുണ്ട് അതെടുത്ത് എഴുതിയാൽ മാത്രം മതി ഓക്കെ ഫസ്റ്റ് എന്തായിരിക്കും അപ്പോൾ യഹ് സുനിക്കർ ലോമഡി ദെൻ കരടിക്ക് എന്താ പറയുക യെസ് ബാലു ദെൻ ഹാത്തി ഹിരൺ ബന്ദർ സഭ ഗർഗോഷ്ക്ക് പീച്ച് ദൗഡ് അവരെല്ലാവരും ആ ആരോടൊപ്പം ഓടി ഗർഗോശിൻ്റെ മുലിന് പിറകിലായിട്ട് ഓടി ഓക്കെ നമ്മൾ കൂട്ടുകാരും ഇതുപോലെയൊക്കെ അത് പൂർത്തീകരിക്കുമല്ലോ ഓക്കെ എന്നാൽ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ചാറ്റ് സൂചന ഉദ്ഘോഷണ പടയം ഓ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും ഈ ഉദ്ഘോഷണം വായിച്ച് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് വായി പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം प्यारे बच्चों एक अगस्त 2023 को सुबह 10 बजे उदिनूर गांव में पीपल दादी का जन्मदिन समारोह है सबका स्वागत है फर्स्ट क्वेश्चन ए जन्मदिन समारोह किसका है जन्मदिन समारोह आरडे चोद आरडे यस पीपल दादी का आरडे यस पीपल दादी का दें जन्मदिन समारोह का पोस्टर तैयार करें അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഈ ജന്മദിന സമാരായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക കൂട്ടുകാർക്ക് ഇതുപോലെ ഭംഗിയായ ചിത്രമൊക്കെ വരച്ച് എഴുതി തയ്യാറാക്കാവുന്നതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഗതിവിധി പാഞ്ച് നോക്കിയാലോ സൂചന ഗൺ പടയം ഓർ പ്രശ്നമൊക്കെ ഉത്തള്ളുകയും മാതാജി പിതാജി ഓർ ഭായിക്ക് സാത്ത് വടിക്കുമ്മേൻ രഹിതീഹും വടകരാമേ രഹിതീഹും അനു മേരി മിത്രഹേ നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആ അപ്നെ ഭാരമേം ലിഗി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം മേം സീനാഹും എന്നുള്ളത് കൂട്ടുകാർ എന്ത് ചെയ്യുക മേം നിങ്ങളുടെ പേരെന്താണോ അവിടെ എഴുതുക ദെൻ മേം ഗ്യാരോ സാൽക്കിഹും എല്ലാവർക്കും പതിനൊന്ന് വയസ്സൊക്കെ ആവില്ലേ അപ്പോൾ കൂട്ടുകാരെന്തു ചെയ്യുക അതവിടെ എഴുതുക ദെൻ മേ മാതാജി അതല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സ് എത്രയാണോ അതവിടെ എഴുതുക ഓക്കെ മേ മാതാജി പിതാജി ഓർ ഭായിക്കേ സാത്ത് വടകരാമിൻ്റെ ഐതിഹ്യം എന്നല്ലേ അവിടെ നിങ്ങൾ ആരുടെയൊക്കെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ വടകര എന്നുള്ളടത്ത് നിങ്ങളുടെ പ്ലേസ് എഴുതുക ഓക്കെ ദെൻ അനു മേരി മിത്ര ഹെ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക അനു എന്നുള്ള അടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരെഴുതുക ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് സീനാക്കി മിത്രി കോൻ സീനയുടെ ആ മിത്രി കൂട്ടുകാ കൂട്ടുകാരി ആരാണ് ആരാണ് യെസ് അനു ആൻസർ എന്താണ് അനു അനുഗതി വിധി നോക്കാം സൂചന ചിത്രകഥ ദേക്കേം ഓർ പ്രശ്നം കേത്തലിക്കയും എന്താണ് ചിത്രകഥ നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചിത്രവും അനുസരവാ अम्म को दौगा मोरो सेंटेंस आये नोगा अमल दादा से मिला देन अमल मुन्नी के साथ झूला झूलने लगा मैं बाप के साथ अमल माँ बाप के साथ अमल रेलगाड़ी से उतरा दादाजी ताड़ के पेड़ के नीचे प्रतीक्षा में घड़े दे पुल फस्टे दारी के യെസ് മാം ബാബ് കേസാദ് അമൽ റെയിൽഗാഡി സെ ഉത്തര ദെൻ സെക്കൻഡ് പിക്ചർ നോക്കൂ ഏതായിരിക്കും യെസ് ദാദാജി താട്ട്കേട് കെ നീജെ പ്രതീക്ഷേ മേംഘടയത ദെൻ തേർഡ് അമൽ ദാദാ സേ മില ലാസ്റ്റ് എന്താണ് അമൽ മുന്നി കേസാദ് ജൂല ജൂലിനെ ലഗ അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതുമല്ലോ ദൻ നെക്സ്റ്റ് നോക്കൂ ചിത്രകഥാകേലിയെ ഉചിത ശീർഷകത്തെയും ഈ ചിത്രകഥയ്ക്ക് ഒരു ഉചിതമായ ഒരു തലക്കെട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് എഴുതാം അമൽ ഗാവുമേം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആ ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് ഓക്കെ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്